ഹലോ ഫ്രണ്ട്സ്, ടു കപ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങോട്ടാ പോണേ? എറണാകുളം ട്രിപ്പ് ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ എറണാകുളം സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ ചോദിച്ചപ്പോൾ 10:30 മൂന്നാർ ബസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ബസ് എത്തി. ഇത് കൊച്ചിന്ന് പെരുമ്പാവൂർ, കോതമംഗലം, അടിമാലി, ആനച്ചാൽ വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് ബസ് കയറാം. ആ ഡ്രൈവർ ചേട്ടൻ കയറി. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. ദേ നമ്മളുടെ ബസ് എടുത്തു. കറക്റ്റ് 10:30 തന്നെ എടുത്തു. ഇവിടുന്ന് ഇനി നേരെ ആലുവ, പെരുമ്പാവൂര്, കോതമംഗലം, അടിമാലി, ആനച്ചാൽ, അങ്ങനെ മൂന്നാറ്. എന്തായാലും ഒരു 4 to 5 hours എടുക്കുമായിരിക്കും. ചുരക്ക് കയറി പോകണ്ടേ? പുലർച്ചെ 1:30 തന്നെ മൂന്നാറിലോട്ട് ഡിപ്പോന്ന് ബസ്സുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇടവിട്ട് ബസ്സുണ്ട്. അപ്പം മോർണിംഗ് പോകേണ്ടവർക്കൊക്കെ അതിൽ പോവാം. ഇതേലു മോർണിംഗ് ആയതുകൊണ്ട് തിരക്ക് നന്നായിട്ട് കുറവാണ്. ഇല്ലെങ്കിൽ അറിയാലോ നമ്മളുടെ എടപ്പള്ളി എങ്ങനെയാണ്. അപ്പം നമ്മളുടെ ട്രിപ്പിൻ്റെ പ്ലാൻ എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ കൊച്ചിന്ന് നേരെ മൂന്നാർ. അന്ന് നൈറ്റ് അവിടെ KSRTC ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അടിപൊളി സ്റ്റേ. അത് കഴിഞ്ഞ് നേരെ രാവിലെ 9 നമ്മളുടെ സൈറ്റ് സീൻ ബസ്. പൊളിയല്ലേ? ഇതാണ് ചീയപ്പാറ വാട്ടർഫാൾസ്. ആയിവ സൂപ്പർ. നമ്മൾ വരുന്ന വഴിക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. മഴക്കാലം ആവുകൊണ്ട് എല്ലാത്തിലും വെള്ളമുണ്ട്. അങ്ങനെ നമ്മൾ അടിമാലി എത്തിയിട്ടോ. ഇവിടെ ഒരു 10-15 ഹോൾട്ട് ഉണ്ട്. അപ്പോൾ ഉച്ചസമയമാണ്. ഫുഡൊക്കെ കഴിക്കേണ്ട ഒരു ഫുഡ് കഴിക്കാം. പിന്നെ അപ്പുറത്ത് വാഷ്റൂമും ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല, ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി വന്നു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി. അതെ, നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കയറി. അപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്നവരപ്പോൾ 10 കൊണ്ട് കഴിച്ച് വരണം. അങ്ങനത്തെ അടിമാലി കഴിഞ്ഞ് ഫസ്റ്റ് കാണുന്ന തേയിലത്തോട്ടമാണ് കേട്ടോ. ആക്ച്വലി തേയിലത്തോട്ടം എന്ന് പറയാൻ പറ്റില്ല, ചെറുതാണ്. എന്തോ ഒരു സ്പൈസസിൻ്റെ അങ്ങനെ എന്തോ ഒരു ഷോപ്പാണ് തോന്നുന്നു, റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ട്. എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ തേയിലയാണ് കേട്ടോ. ഹായ് വാ, എന്താ വ്യൂ നോക്കിയേ. ആ ദൂരത്ത് കാണുന്നതൊക്കെ തേയില കേട്ടോ. ഒരു രക്ഷയില്ല. ഇതേ കുറച്ച് ഇങ്ങോട്ടെത്തിയപ്പോൾ എന്താ പറയുക, തേയിലയും കൊണ്ട് അങ്ങ് നിറഞ്ഞ് രണ്ട് സൈഡും തേയില. ഓ, ഇവിടെ നിന്നുള്ള വ്യൂ. എന്തായാലും ഇനി അത് ആ റോട്ടിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഓ സൂപ്പർ. പിന്നെ ഈ തേയിലയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാനൊരു പ്രത്യേക ഫീലാട്ടോ. നമ്മളീ കാറിൽ വരുമ്പോൾ എന്താ വെച്ചാൽ ഇത്രയും ഹൈറ്റ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യൂ കുറച്ച് കുറയും. ബസ്സിലാകുമ്പോൾ നമുക്ക് ആ ഫുൾ വ്യൂ ഇങ്ങ് കിട്ടും തേയിലയുടെ ആ ഒരു ഹൈറ്റ് കാരണം. ഓ, അത്യാവശ്യം ഇന്ന് തിരക്കൊക്കെ ഉണ്ട് തോന്നുന്നു. കുറേ സഞ്ചാരികളൊക്കെ കാണുന്നുണ്ട്. ഓ പൊളി പൊളി പൊളി, എന്ത് രസാലേ. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. അയ്യോ, ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തേയിലയുടെ ഇടയിൽ കൂടെ പോകാനൊരു ഫീലാണ്. അതും ആനവണ്ടിയിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈവനിങ് സമയത്ത് നല്ല തണുപ്പിലിങ്ങനെ പോവാൻ. ഈ കാണുന്നത് പള്ളിവാസിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ പെൻ സ്റ്റോക്ക് പൈപ്പ് ആണ് കേട്ടോ. ഇത് ആ കാണുന്ന മലയുടെ മേളിലൊക്കെ കോടിറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്ന വഴിയിലൊന്നും നമുക്ക് കിട്ടിയില്ല. ചിലപ്പോൾ കയറുമ്പോൾ കിട്ടുമായിരിക്കുമല്ലേ. ഓ, കിട്ടിയാൽ സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ മൂന്നാർ ടൗണിലെത്തിയിട്ടോ. ഇവിടെ KSRTC സ്റ്റാൻഡിൽ, കുറച്ചപ്പുറത്തെ KSRTC സ്റ്റാൻഡ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി. ഇനിയിപ്പോൾ ചുമ്മാ നമ്മൾ KSRTC അവിടെ തന്നെയാണ് സ്റ്റേ ഉള്ളത്. അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചുമ്മാ നമ്മളുടെ ഒന്ന് കറങ്ങണം. എന്നിട്ട് നാളെ നമുക്ക് സൈറ്റ് സീൻ ബസ്സിൽ കയറി പൊളിക്കാം. അപ്പോൾ നമ്മളങ്ങനെ KSRTC സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടെയാണ് നമ്മൾ സ്റ്റേ അടിക്കുന്നത്. അപ്പോൾ സ്റ്റേയുടെ ബസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതാദ്യം ഞങ്ങളൊന്ന് തിരക്കട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ പിങ്ക് കഫെ. ഇത് നമ്മുടെ ബസ് സ്റ്റേഷനിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്നാക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈവനിങ് എന്തൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം. ചേച്ചി എന്തൊക്കെയാ കഴിക്കാൻ? ഈവനിങ് സ്നാക്സോ ഓക്കെയോ? എപ്പോഴാവോ? അഞ്ചു മണിയാവും. ശരി. അപ്പൊ കഫേലിപ്പോ സ്നാക്സ് ഒന്നുമില്ല. അഞ്ചു മണിയുള്ള സ്നാക്സ് ആവാന്നാ പറഞ്ഞത്. അപ്പോ ചോറേ ഉള്ളു. ചോറ് കഴിക്കാനൊരു മൂഡില്ല. അപ്പൊ നമുക്കിവിടെ കുറച്ച് ചെറിയ കടകളുണ്ട്. അവിടെ ഞാൻ ബസ്സിൽ വരുമ്പോൾ മാഗി കണ്ടിരുന്നു. അപ്പം അത് കഴിക്കാം. നല്ല അടിപൊളി കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഒരുപാട് തണുപ്പില്ല, പക്ഷേ പാകത്തിനുള്ള തണുപ്പ്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടോ. ഇവിടെ ഇത് ഗ്രൗണ്ടാണ്, അങ്ങോട്ട് കയറാൻ പറ്റുമെന്നറിയില്ല. അവിടെ കുറേ പശുവൊക്കെ മേയുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഞാൻ പറഞ്ഞ ഷോപ്പ്സ് അല്ല. ഇവിടെ ഏതിലൊന്നിൽ ആ പൊളി ചോളകം പുഴുങ്ങിയതുണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്യാം. പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച്. നല്ല ഹെവി റെയിൻ ആണ്. ചിലപ്പോ പെട്ടെന്ന് വെയിലടിക്കും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. അങ്ങനെ നമ്മൾ ന്യൂഡിൽസൊക്കെ കഴിച്ച് ഡിപ്പോയിലോട്ട് തന്നെ എത്തി. അപ്പം ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുക. ഇത് ഈ കാണുന്ന മൂന്ന് നമ്പറിലും വിളിച്ചാൽ നിങ്ങൾക്ക് സ്ലീപ്പറും അതേപോലെ സൈറ്റ് സീനും ബുക്ക് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇവിടെ ഒന്ന് ടിക്കറ്റ് എടുത്താൽ മിക്കവാറും ഫുള്ളായിരിക്കും. നമുക്ക് റൂം കിട്ടി ഗായ്സ്. ഇത് ആക്ച്വലി ഫാമിലി റൂമാണ്. അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് 1000 രൂപയാണ്. അപ്പൊ ഇതില് നമുക്ക് രണ്ടാൾക്ക് കിടക്കാം, ഇതിൽ ഒരാൾക്ക് കിടക്കാം. അങ്ങനെ മൂന്ന് പേർക്ക് ടോട്ടലി സൂറായി കിടക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ റൂം വരുന്നത്. അതായത് രണ്ട് കട്ടിലാണ് ടോട്ടൽ ഉള്ളത്. ഇതിൽ രണ്ട് പേർക്കും പിന്നെ ഇത് ഒരാൾക്ക് കിടക്കാം. അതേപോലെ ഈ കാണുന്നതൊരു എക്സ്ട്രാ ബെഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അതിനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് അത് കിടക്കാം. പിന്നെ ഇവിടെ ഒരു ടേബിൾ, നമുക്ക് എന്തെങ്കിലും നമ്മളുടെ വാലറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. പിന്നെ ഒരു മിററുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ സാധനങ്ങൾ വെക്കാൻ അവരൊരു കുറച്ച് സ്പേസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെയുണ്ട്, താഴെയുണ്ട്. അപ്പം ഇനി പുറത്തോട്ടൊന്ന് പോവാം. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ആക്ച്വലി ഇതാണ് മെയിൻ എൻട്രി വരുന്നത്. ഇവിടെ ഇതാണ് നമ്മളുടെ മെയിൻ എൻട്രി. അതായത് ഇത് പറഞ്ഞാൽ നേരെ പുറത്തോട്ടാണ്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേറെ റൂം, നമ്മുടെ ഓപ്പോസിറ്റിലെ റൂം. ഇവിടെ നമുക്കൊരു വാഷ് ബേസ്, ഒരു മിറർ, പിന്നെ ഇവിടെ ചുമ്മാ ഇരിക്കാൻ നമുക്ക് ചുമ്മാ റിലാക്സ് ചെയ്യാനൊരു സെറ്റ് പോലെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാട്ടർ ഉണ്ട്, ഒരു ഫാന്, കർട്ടൻ. പിന്നെ ഇവിടെ അതേപോലൊരു ഒരു ജസ്റ്റ് എന്തെങ്കിലും വെച്ച് കഴിക്കാൻ
നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു റൂമിനുള്ളിൽ മേളിൽ വാട്ടർ ഒഴുകിയ മറ്റൊരു ഓക്കെ. അപ്പം ഇത് ഫുഡ് കഴിക്കാനല്ല, അപ്പം ഞാൻ ഇത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്, അവിടെ അതൊന്നും പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നമുക്ക് ചാർജ് ബോട്ട് വരുന്നുണ്ട്, അതേപോലെ റൂമിൻ്റെ ഉള്ളിലും നമുക്ക് തന്നു. റൂമിൻ്റെ ഉള്ളിലും ഇവിടെ ചാർജിങ് ബോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ പുറത്തിറങ്ങി, ഞങ്ങൾ ആക്ച്വലി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ നമ്മളുടെ പിങ്ക് കഫേ വിചാരിച്ച് വന്നതാ. അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റും തട്ടുകടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കഫേയിലെത്തിയിരിക്കുക കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് നമ്മളെ പിങ്ക് കഫേയിലെ KSRTC അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് കഴിക്കണമെന്ന് വിചാരിച്ച്, പക്ഷേ ഞങ്ങൾ ഫ്രഷായി വന്നപ്പോഴത്തേക്കും അത് അടച്ചിട്ടുണ്ട്. അപ്പോൾ അത് 5 മണിവരെ അല്ലെങ്കിൽ ഒരു 6 മണിവരെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ 6 മണിവരെയൊക്കെ ഉണ്ടാവുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മളുടെ ഈ KSRTC സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് വന്ന ഒരു 100 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ 1-2-3 റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പിന്നെ തട്ടുകടേസും അവൈലബിളാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ കഫേ കണ്ടപ്പോൾ കയറിയതാണ്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരട്ടെ, വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വെജ് ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ 65 ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഇതാട്ടോ റെസ്റ്റോറൻറ്റ്, കുറിഞ്ഞി റെസ്റ്റോറൻറ്റ്, നല്ലതായിരുന്നു. കുറിഞ്ഞി കഫേ, ആ കുറിഞ്ഞി റെസ്റ്റോ കഫേ. പിന്നെ ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതിൻ്റെ 4 പേർ ഉണ്ട്. KSRTC സ്റ്റാൻഡ് ഇതേ അവിടെയാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ, ഞങ്ങൾ പേസ്റ്റും ബ്രഷൊന്നും കൊടുന്നില്ല, സോപ്പൊന്നും. അപ്പോൾ അതൊന്ന് വാങ്ങണം. അപ്പോൾ ഇവിടെ തന്നെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത് വാങ്ങിയിട്ട് നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് പോവാം. അതേപോലെ നമുക്ക് തട്ടുകടസ് ഒരുപാടുണ്ട് കേട്ടോ, വെറൈറ്റി ഫുഡൊക്കെ ആയിട്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അതും ആവാം. പിന്നെ ഹോട്ടൽസ് അവിടെ ഉണ്ട്, ഒരു പ്യുർ വെജ് വെജിറ്റേറിയൻ താല്പര്യമുള്ളവർക്കും അതും ആവാം. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് റൂമിലെത്തിട്ടോ, ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഈ പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ഇതൊക്കെ എടുക്കാൻ മറന്നുപോയി. പിന്നെ സ്നാക്സ്. അപ്പോൾ പെട്ടെന്നുള്ള ട്രിപ്പ് ആവുകൊണ്ട് ഇതൊക്കെ വിട്ടുപോയി. അപ്പോൾ നമ്മളുടെ റൂമിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഒരു റൂമിന് ഇപ്പോൾ നമ്മളെടുത്ത ഫാമിലി റൂമിന് 1000 രൂപയാണ് വരുന്നത്. അതായത് 3 പേർക്ക് നമുക്ക് 2 കട്ടിലാണ്. നേരത്തെ പറഞ്ഞ പോലെ 2 ആൾക്ക്, 1 ആൾക്ക്, 3 പേർക്ക്, 1 എക്സ്ട്രാ ബെഡ്, 4, അങ്ങനെ 4 പേർക്ക് സുഖമായിട്ട് താമസിക്കാം 1000 രൂപയ്ക്ക്. ഇവിടുത്തെ സൗകര്യങ്ങൾ, ബാത്റൂം ഉണ്ട്, അത് നമുക്കിവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് ബാത്റൂമാണ്. അപ്പോൾ അതിൽ ഒന്നും പറയല്ല, നല്ല ക്ലീനാണ്. ഇപ്പോൾ ജെൻസിൻ്റെ പക്ക ക്ലീനാണ്, അതേപോലെ വൈഫ് പറഞ്ഞു ലേഡീസിൻ്റെ അവരുടെ ക്ലീനാണെന്നുള്ളത്. പിന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വരുമ്പോൾ വൈകുന്നേരം, അതായത് ഇപ്പോൾ എന്നാണോ താമസിക്കുന്നത് അന്ന് വൈകുന്നേരം 5 മണിക്ക് ഇവിടെ എത്തിയാൽ മതി. അതായത് നമ്മളുടെ ടൈമിംഗ് വരുന്നത് 5 to 9:30 വരെയാണ്. അതായത് ഈവനിങ് 5 PM to morning 9:30 വരെയാണ് ടൈം വരുന്നത്, ചെക്ക് ഇൻ ചെക്ക് ഔട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങളൊരു 4 മണിക്ക് എത്തിയോണ്ട് ഒരു മണിക്കൂറല്ല 5:30 ഇവിടുത്തെ ആൾക്കാർ വന്നത്. ഇന്ന് 5 മണിക്ക് അവർ പറഞ്ഞു, പക്ഷേ ബസ്സൊക്കെ എത്തിയപ്പോൾ 5:30. അപ്പോൾ ആ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ പോസ്റ്റ് അടിച്ചു. പിന്നെ കീയൊക്കെ കൈ കിട്ടിയപ്പോൾ ഒരു 5:45 ആയി. അപ്പോൾ എല്ലാവരും 5 മണിക്ക് ഇവിടെ എത്തിയാൽ മതി. ഇനിയിപ്പോൾ അഥവാ നേരത്തെ വരാൻ നിങ്ങൾക്ക് 3:30 ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങോട്ടൊരു 5 മണിക്ക് എത്തിയാൽ മതി. പിന്നെ ഇതിൻ്റെ ബുക്കിംഗ് നമുക്ക് ഏറ്റവും നല്ലത് വിളിച്ചു പറയാണ്. ഓൺലൈൻ ബുക്കിംഗ് ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറേ പേര് ഇപ്പോൾ ഡയറക്റ്റ് വന്നിട്ട് ബുക്ക് ചെയ്തു, ബുക്ക് ചെയ്യല്ല, ഡയറക്റ്റ് വന്നിട്ട് ടിക്കറ്റ് എടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ഇവിടെ ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 3 നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ അവർക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് അവിടെ രജിസ്റ്ററിൽ ബുക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ ഉറപ്പായിരിക്കും, കൺഫേം ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 10:30 ആയിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയതാ. ഒരു രക്ഷയില്ലാത്ത തണുപ്പ് ഫ്രണ്ട്സ്, നല്ല തണുപ്പ്. ഇവിടെ 18 ഡിഗ്രിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു ചുമ്മാ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു, ഇവിടെ കുറേ തട്ടുകട ഉണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാം.
അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മൂന്നാറിലെ രാവിലത്തെ നല്ല അടിപൊളി കാഴ്ചകളും പിന്നെ സൈറ്റ് സീൻ ബസ്സിലത്തെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.